ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഐ പി വള്ളിക്കാടിൻ്റെ വീഡിയോയ്ക്ക് ശേഷം നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ വൈറലായതിനു ശേഷം പാലക്കാട് നിന്ന് ഒരു കക്ഷി വന്ന് ഏകദേശം 100,000 രൂപയുടെ ചെരുപ്പ് ഒന്നിച്ച് ഇവിടെ നിന്നെടുത്തു പോയി. എന്നാലും ഇനിയും ഏകദേശം 100,000 രൂപയുടെ ചെരുപ്പുകളും ഇവിടെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രമാത്രം ചെരുപ്പ് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും ഫിനിഷ് ചെയ്യാത്ത ചെരുപ്പുകൾ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഒന്ന് രണ്ട് ജോലിക്കാരെ വെച്ചിട്ട് ഞങ്ങളത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് അത് വിൽക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ചെരുപ്പിൻ്റെ ബിസിനസ്സിനെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കിന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെരുപ്പ് ആവശ്യമുള്ള ചില ആളുകൾ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അതിൽ ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അവർക്കൊക്കെ ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചത്. അതൊക്കെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ആ സമയത്ത് ഈ കിടക്കുന്ന ചെരുപ്പുകളും ഞങ്ങളുടെ കയ്യിലുള്ള മെഷീനറിയും ഒക്കെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പെടുക്കാവുന്നതാണ്. സാധാരണ വിലയിൽ നിന്നും കുറച്ച് എങ്ങനെയെങ്കിലും ഇത് കൊടുത്തിട്ട് ഒഴിവാക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഈ റൂമിലൊക്കെ നിറച്ച് ചെരുപ്പ് കിടക്കുകയായിരുന്നു. അതായത് പാക്ക് ചെയ്ത ചെരുപ്പുകളിലൊക്കെ നിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് 100,000 രൂപയ്ക്ക് പാലക്കാട് നിന്ന് വന്ന ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം കടങ്ങളൊക്കെ ആ പൈസ കൊണ്ട് തീർക്കാൻ സാധിച്ചു. ഇനിയും കുറച്ച് ചെരുപ്പുകൾ കൂടി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറേ സ്ട്രാപ്പുകൾ ഞങ്ങളുടെ തീരാനുള്ള കിടക്കുന്നുണ്ട്. ഇതിൽ മാക്സിമം സ്ട്രാപ്പുകൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ചെരുപ്പിനനുസരിച്ച് ഞങ്ങൾ ഇട്ട് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി വരുന്ന സ്ട്രാപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഇതൊക്കെ നമ്മളുടെ ചെരുപ്പിൻ്റെ ഡൈകളാണ്. അതായത് പല സൈസിലും ഷേപ്പിലും ഉള്ള ഡൈകളാണ് ഈ അലമാരിക്കകത്ത് ഇരിക്കുന്നത്. ഈ അലമാരിക്കകത്ത് നമ്മൾ ചെരുപ്പ് മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ആയിരുന്നു നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതിനകത്ത് നമുക്ക് റെഡ്യൂസറുകൾ, അതായത് നമ്മളുടെ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെഡ്യൂസറുകൾ, റിമൂവറുകൾ, പിന്നെ നമ്മളുടെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന എമൽഷൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതിനകത്ത് നമ്മൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള പെയിൻ്റ് ഒക്കെയാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് നമ്മൾ ആദ്യം ഡൽഹിയിൽ നിന്ന് ഓർഡർ ചെയ്ത ബോക്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ ബോക്സ് അടിച്ച് തരാൻ പറഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ പേരിൽ ബോക്സ് അടിച്ച് ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഏകദേശം ഒരു 25,000 രൂപ അവര് നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ ബോർഡുകളാണ് ഇരിക്കുന്നത്. ഈ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ ബോർഡുകളൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജീവിതം കട്ടപ്പുകയാക്കിയ മെഷീനറികളാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീനറി കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും ഞങ്ങളുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടു പോവുകയല്ലാതെ യാതൊരു പ്രയോജനം ഈ മെഷീനറികൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഈ മെഷീനറി വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം.